നമസ്കാരം. പ്രൈം ഡിബേറ്റ് വിശദമായി ചർച്ച ചെയ്യുന്ന വിഷയം സിവിക് ചന്ദ്രന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ പരാമർശങ്ങളാണ്. എന്നാൽ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വരികയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണത്. പ്രിയ വർഗീസിന്റെ നിയമനത്തിന് സ്റ്റേ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. കണ്ണൂർ സർവകലാശാലയിലെ നിയമനത്തിന് സ്റ്റേ ഉണ്ടായിരിക്കുന്നു. അല്പസമയം മുമ്പ് ഗവർണർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണ്. അരമണിക്കൂറിനകം തീരുമാനം ഉണ്ടാകും എന്ന് ഗവർണർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതുമാണ്. മനു ഭരത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, എന്താണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? ഈ സ്റ്റേ ഏത് പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്നു? കണ്ണൂർ സർവകലാശാലയിലെ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിൽ ആണ് വിമർശനങ്ങൾ ഉയർന്നത്. പരീക്ഷകളിൽ അടക്കം താഴ്ന്ന മാർക്ക് ലഭിച്ച പ്രിയ ഒടുവിൽ അഭിമുഖ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിക്കൊണ്ടാണ് ഈ പോസ്റ്റിലേക്ക് എത്തിയത്. ഇപ്പോൾ മനു ഭരത്താണ് ചേരുന്നത്. മനു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ പ്രിയ വർഗീസ് നിയമനം വളരെ കൃത്യമായി നടന്നതാണ് എന്നാണ് കണ്ണൂർ സർവകലാശാലയും വൈസ് ചാൻസലറും വ്യക്തമാക്കിയിരുന്നത്. ആ നിലപാടുകൾക്ക് ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോഴും സമാനമായ ഇത് പ്രിയയുടെ നിയമനമാകാം എന്ന തരത്തിലുള്ള ഉപദേശമാണ്, നിയമോപദേശമാണ് ലഭിച്ചത് എന്നും വൈസ് ചാൻസലർ വ്യക്തമാക്കിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള നടപടി വന്നിരിക്കുന്നത്. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദങ്ങളിലേക്ക് ഇത് നീങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ രൂപീകരണം, അതുപോലെ സർവകലാശാല വൈസ് ചാൻസലറുടെ പുനർനിയമനം തുടങ്ങിയ വിഷയങ്ങളിൽ നേരത്തെ തന്നെ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം പൊങ്ങിയത്. ഇതിനെ തുടർന്ന് ആണ് സർവകലാശാല വിശദീകരണവുമായി എത്തിയത്. കണ്ണൂർ സർവകലാശാല മലയാള പഠന വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 22/9/2021 അപേക്ഷ ക്ഷണിക്കുന്നത്. അതിലേക്കാണ് പ്രിയ വർഗീസ് അടക്കം 12 പേർ അപേക്ഷിക്കുന്നത്. തുടർന്നാണ് യു ജി സി നിയമപ്രകാരം രൂപീകരിച്ച ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി ഈ അപേക്ഷകൾ പരിശോധിക്കുകയും 6 പേരുടെ പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ യു ജി സി ചട്ടപ്രകാരം വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ ചാൻസലറുടെ നോമിനി, 3 വിഷയ വിദഗ്ധർ, മലയാളം വിഷയവിദഗ്ധർ, അതുപോലെ ലാംഗ്വേജിലെ ഡീൻ, പഠന വിഭാഗം മേധാവി, SC/ST വിഭാഗത്തിന്റെ പ്രതിനിധി എന്നിവരടങ്ങിയ ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ഈ ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. പിന്നീടാണ് ഇവരുടെ ഓൺലൈൻ ഇന്റർവ്യൂ നടത്തിയത്. ഈ ഓൺലൈൻ ഇന്റർവ്യൂവിനെ സംബന്ധിച്ചാണ് ഏറ്റവും ഒടുവിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഒരു വിവാദവുമായി രംഗത്തെത്തിയത്, അല്ലെങ്കിൽ ഒരു പരാതിയുമായി രംഗത്തെത്തിയത്. കാരണം റിസർച്ച് സ്കോറ് മറ്റ് ഉദ്യോഗാർത്ഥികളെക്കാൾ ഏറ്റവും കുറവ് പ്രിയയ്ക്കായിരുന്നു എന്ന ഒരു ആരോപണം ഉയർന്നു. അതോടൊപ്പം തന്നെ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് പ്രിയയ്ക്ക് ലഭിച്ചു എന്നൊരു ഒരു പരാതി ഉയർന്നു. ഇതോടൊപ്പം തന്നെ ഈ അധ്യാപന പരിചയത്തെ സംബന്ധിച്ചുള്ള പരാതികളും ഉണ്ടായിരുന്നു. അധ്യാപനം 8 വർഷത്തെ അധ്യാപന പരിചയം വേണമെന്നാണ് യു ജി സി നോട്ടിഫിക്കേഷനിൽ ഉള്ളത്. എന്നാൽ പ്രിയ വർഗീസിന്റെ യോഗ്യത സംബന്ധിച്ച് അതിൽ ഒരു വിവാദം ഉണ്ടായിരുന്നു. പ്രിയ വർഗീസിന്റെ ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. വി വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, അതായത് ചാൻസലർ എന്ന പദവി ഗവർണർ പ്രയോജനപ്പെടുത്തുന്നു, ആ പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിയമനം മരവിപ്പിച്ച് നിർത്തുന്നത്. നമുക്കറിയാം ഈ ചാൻസലർ ആരായിരിക്കണം എന്നത് സംബന്ധിച്ചും ഇപ്പോൾ വലിയ തർക്കങ്ങൾ നടക്കുന്നു. അതായത് ഗവർണറുടെ ഒരു ഭരണഘടനാപരമായ അധികാരമോ ചുമതലയോ ഉത്തരവാദിത്വമോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ചാൻസലർ പദവിയിലേക്ക് മറ്റ് ആളുകളെ നിയമിക്കണമെന്ന ശുപാർശ പോലും സർക്കാരിന്റെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതി ഉയരുന്നത്. അതിൽ ഒരു നിലപാട് ഗവർണർ സ്വീകരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറും? വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഗവർണറുടെ രാജ്ഭവന്റെ വിലയിരുത്തൽ ഈ നിയമനത്തിൽ, നിയമന നീക്കത്തിൽ സ്വജനപക്ഷപാതം നടന്നുവെന്നാണ്. ആ സ്വജനപക്ഷപാതം താൻ ചാൻസലറായി ഉള്ളിടത്തോളം കാലം
അനുവദിക്കില്ലെന്ന് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജ്ഭവന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പും പുറത്തു വന്നിരിക്കുന്നു. ഗവർണർ എന്ന നിലയിലുള്ള അധികാരം, ചാൻസലർ എന്ന നിലയിലുള്ളതിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ റാങ്ക് പട്ടിക റദ്ദാക്കിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമന നടപടി പൂർണ്ണമായും സ്റ്റേ ചെയ്തിരിക്കുകയും ചെയ്തു. അതായത് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നവരെ, രാജ്ഭവനിൽ നിന്നൊരു ഉത്തരവുണ്ടാകുന്നവരെ ഈ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനവുമായി മുന്നോട്ട് പോകാനാകില്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് ഉള്ള അസോസിയേറ്റ് പ്രൊഫസർ, കണ്ണൂർ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള പട്ടികയാണ്, റാങ്ക് പട്ടികയാണ് ഇപ്പോൾ റദ്ദു ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളാണ് ഗവർണർ സ്റ്റേ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായ വിഷയത്തിൽ വലിയ ഒരു ക്രമക്കേട് നടന്നതായി രാജ്ഭവൻ വിലയിരുത്തുന്നു. നേരത്തെ വി സിയോട് സർക്കാർ ഗവർണർ വിശദീകരണം തേടിയിരുന്നു. 10 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. അത് വൈകിയാൽ നിയമ നടപടിയിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പും ഒരു ഘട്ടത്തിൽ രാജ്ഭവൻ വി സിക്ക് നൽകിയിരുന്നു. ഇന്ന് വി സി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരുന്നു. 2 ദിവസത്തിനകം പട്ടികയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അതാണ് ഇത്ര പെട്ടെന്നുള്ള തീരുമാനത്തിന് ഗവർണറെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം നമ്മളെ കാണുമ്പോൾ പറഞ്ഞിരുന്നത് ഫയൽ പരിശോധിക്കുകയാണ്, വിസയുടെ മറുപടി പരിശോധിക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും അവിടെ സ്വജനപക്ഷപാതം നടന്നു, അത് അനുവദിക്കില്ലെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഗവർണർ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇത് വളരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. രാവിലെ ന്യൂസ് ഏറ്റുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതായത് ഈ റാങ്ക് പട്ടിക റദ്ദാക്കും, നിയമനം റദ്ദാക്കും. അതായത് ഇതുവരെയും ഈ റാങ്ക് പട്ടിക തയ്യാറായി എങ്കിലും പ്രിയ വർഗീസിന് നിയമനം നൽകിയിരുന്നില്ല, അത് വൈകിപ്പിക്കുകയായിരുന്നു. സ്വാഭാവികമായും ഗവർണറിൽ നിന്ന് രാജ്ഭവൻ ഇത്തരമൊരു നടപടി നേരത്തെ കണ്ണൂർ സർവകലാശാല പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ നിയമന നടപടി വൈകിപ്പിച്ചത്. ഇപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെപ്യൂട്ടി ഡയറക്ടർ പദവിയിൽ ഡെപ്യൂട്ടേഷനിലാണ് ഇപ്പോൾ പ്രിയ വർഗീസ് ഉള്ളത്. അവർ ആ ജോലി അവരുടെ കഴിഞ്ഞ ദിവസം അവരുടെ ആ ഡെപ്യൂട്ടേഷൻ കാലാവധി നീട്ടി നൽകുകയും ചെയ്തു. അതായത് നേരത്തെ തന്നെ കണ്ണൂർ സർവകലാശാലയ്ക്കും അതുപോലെ തന്നെ സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി ഉണ്ടാകും, കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ആ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമന നടപടികൾ തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകാതിരുന്നത്. ഏതായാലും വളരെ ശക്തമായ നടപടി ഗവർണറുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവർണറും സർക്കാരുമായി വലിയ ഏറ്റുമുട്ടലിൻ്റെ പാതയിലാണ്. ചാൻസലർ എന്ന രീതിയിലുള്ള ഗവർണറുടെ അധികാര പരിധി വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമം അടുത്ത നിയമസഭാ സമ്മേളനം 22 ആരംഭിക്കുന്ന സഭാസമ്മേളനം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. അവിടെയാണ് സർക്കാർ ഒരു കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇത്തരത്തിലൊരു റാങ്ക് പട്ടിക പൂർണ്ണമായും റദ്ദായിക്കൊണ്ട് ഗവർണർ തീരുമാനമെടുക്കുന്നത്. ഏതായാലും ഈ പോര് തുടരും. ഇപ്പോൾ ഗവർണർ ഒന്ന് മുന്നിൽ കയറി കളിച്ചിരിക്കുന്നു, സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഇതിലൊരു രാഷ്ട്രീയ മാനമുള്ളത് ഈ റാങ്ക് പട്ടികയിലെ ഒന്നാം റാങ്കുകാരി, ഇപ്പോൾ റദ്ദാക്കപ്പെടുന്ന റാങ്ക് പട്ടികയിലെ ഒന്നാം റാങ്കുകാരി സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ കെ കെ രാഗേഷിന്റെ ഭാര്യയാണ് എന്നുള്ളതാണ്. അവിടെയാണ് സ്വജനപക്ഷപാത ആരോപണം ഗവർണർ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിൽ വിലയിരുത്തൽ നടത്തിയത്. ഏതായാലും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തീരുമാനമാണ് ഗവർണറുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. വി സിയെ നീക്കുന്നടക്കമുള്ള കാര്യങ്ങളിൽ നിയമസാധുതയെ നേരത്തെ ഗവർണർ പരിശോധിച്ചിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ അത്തരമൊരു നടപടിയെടുത്താൽ നിയമപരമായി നിലനിൽക്കുന്ന ഉപദേശം രാജ്ഭവൻ ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു നടപടി. ഇപ്പോഴത്തെ ഈ റാങ്ക് പട്ടിക റദ്ദാക്കുകയും നിയമന നടപടികൾ പൂർണ്ണമായും സ്റ്റേ ചെയ്യുകയും ചെയ്ത ഒരു നടപടിയിലേക്ക് രാജ്ഭവൻ നീങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു തിരിച്ചടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഗവർണർക്കെതിരെയും ഉണ്ടാകും. ഗവർണർ അധികാരം ദുരുപയോഗം ചെയ്യുന്നു, സർവകലാശാലകളുടെ അധികാരത്തിലേക്ക് സർക്കാർ അധികാരത്തെ കടന്നു കയറുന്നു എന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. സി പി എമ്മിന് അതുകൊണ്ടാണ് ഗവർണറുടെ അധികാരം ചാൻസലർ രീതിയിലുള്ള അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക്, പോരാട്ടത്തിലേക്ക്, ഗവർണർ സർക്കാർ പോരിലേക്ക് ഇക്കാര്യങ്ങൾ നീങ്ങും. അതിൻ്റെ ഒരു മുന്നോടിയായി വേണം ഗവർണറുടെ ഈ നടപടിയെ കാണാൻ. വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനം. സർക്കാരും ഒട്ടും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെയൊക്കെ ഗവർണറുമായുള്ള ഈ ഏറ്റുമുട്ടൽ പോര് വിഷയങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനത്തിൻ്റെ പാതയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് തയ്യാറല്ലെന്ന നിലപാട് കൂടി പ്രഖ്യാപിക്കുകയാണ് സർക്കാർ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തത്. അതിനുള്ള മറുപടിയാണ്, ഗവർണറുടെ മറുപടിയാണ് ഈ ഒരു നടപടി. അദ്ദേഹം അരമണിക്കൂറിനകം തീരുമാനമെന്ന് ഏകദേശം 1 മണിക്കൂർ മുമ്പ് നമ്മോട് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായ ഒരു കാര്യം കൂടി പറഞ്ഞു, താൻ ചാൻസലർ പദവിയിൽ ഉള്ളിടത്തോളം, തനിക്ക് അധികാരമുള്ളിടത്തോളം സ്വജനപക്ഷപാതം കേരള സർവകലാശാലകൾ അനുവദിക്കില്ല എന്ന നിലപാട്. തീർച്ചയായും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ചില നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോഴിതാ ഈ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യ എന്നതൊരു പോരായ്മയാണോ എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ ഒരു പക്ഷേ രാഷ്ട്രീയ കോണുകളിൽ നിന്ന് ഉണ്ടാകാം. അപ്പോഴും പരീക്ഷകൾക്ക് ലഭിച്ച മാർക്കുകൾ, അതിൽ വന്ന മാറ്റങ്ങൾ, അത് ആരെയൊക്കെയാണ് പിന്നിലാക്കിക്കൊണ്ട് ആണ് പ്രിയയുടെ നിയമനം
ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സർവകലാശാല മുന്നോട്ട് പോകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെടും. വാർത്തയുടെ വിശദാംശങ്ങളാണ് മനോഭരത്തും ഒപ്പം വി വി അരുണും നൽകിയത്.